വൻ വിജയത്തിന് ശേഷം ഞാൻ വേറൊരു പറാത്തയായിട്ടാണ് വന്നിരിക്കുന്നത്, ആലു പറാത്ത. അപ്പം ആലു പറാത്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിൽ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വയ്ക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി, സവാള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു സവാള, ഇത്രയും നല്ല ചെറുതായിട്ട് കുനു കുനാന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എന്തുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറയാമല്ലോ, നമ്മുടെ ഒരു കേരള ടേസ്റ്റ് വരും. നമുക്കറിയാം ആലു പറാത്ത എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, മിക്ക നോർത്ത് ഇന്ത്യൻസിൻ്റെയും ഒരു ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ അത് നമ്മൾ കേരളീയവൽക്കരിക്കുന്നത്, സോറി, മലയാളി വൽക്കരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ, നമുക്കത് നോർത്ത് ഇന്ത്യ ആയിട്ട് തന്നെ എടുത്തേക്കാം. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അതാ ഞാൻ എൻ്റെ സവാളയൊക്കെ വരുന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആരാന്ന് പറയാൻ തുടങ്ങിയത് ഞാൻ മുളക് പൊടിയാന്ന് വിചാരിച്ചിട്ടാണ്. മുളക് പൊടി ഒരു അര ടീസ്പൂണായി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഗരം മസാല, ഗരം മസാല അര ടീസ്പൂൺ ഇട്ടോട്ടെ. ഇത്ര ഇട്ട ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പുകൂടുക. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ നേരത്തെ പറാത്ത ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്സൊക്കെ. ആദ്യം നമ്മൾ മസാല ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഇനി ഞാൻ ഈ മസാലയിലേക്ക് പൊട്ടറ്റോ, നമ്മുടെ മെയിൻ ഡിഷ് ആലു, ആലു എന്ന് പറഞ്ഞില്ലേ, ആലു എന്ന് വെച്ചാൽ പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്, വേവിച്ചുടച്ച പൊട്ടറ്റോയും ഒരു കൈ നിറച്ചും ഒരു പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വേവിച്ച് നല്ലോണം ഉടയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തത്തില്ല, നിങ്ങൾക്കറിയാലോ അതിൻ്റെ ചപ്പാത്തിയുടെ മാവ് വെച്ച് അതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടി പുറത്തോട്ട് വരും. അപ്പം അത് ശരിയല്ലല്ലോ, നമുക്കിങ്ങനെ കണ്ട ചപ്പാത്തിയിൽ വെച്ച് പിച്ചൻ പകുത്ത മസാല, അതല്ലേ ട്വിസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് ചപ്പാത്തിയുടെ മാവ് ഒഴിക്കുകയാണ്, എന്താണെങ്കിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ച് അതങ്ങ് ചപ്പാത്തി കുഴക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അറിയില്ലേ. അതുപോലെ അങ്ങ് ചപ്പാത്തി കുഴച്ചെടുക്കുക. ചപ്പാത്തി കുഴച്ച് ഈ മാവ് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ മസാല അതിൻ്റെ ചൂടൊന്ന് ആറും. ഇത് കുഴക്കുമ്പോഴത്തേക്ക് മസാലയുടെ ചൂടാറും. അതിൻ്റെ രണ്ടെന്താ, ഇതുപോലെ ബോൾസാക്കാം, നമ്മുടെ മസാല ഇതുപോലെ ബോൾസാക്കി വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഈ ചപ്പാത്തിയുടെ ബോൾ വെച്ചിരുന്നത് ചെറുതായിട്ടൊന്ന് പരത്തും. അങ്ങ് വീതിക്ക് പരത്തി കറക്റ്റ് ചപ്പാത്തി ആക്കണ്ട, അതിനുള്ള സമയമായിട്ടില്ല. അപ്പം ഞാൻ പറയാം, തൽക്കാലം ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മോതുക ഒക്കെ ഉണ്ടാക്കത്തില്ല, അതുകൊണ്ട് മടക്കാം. കറക്റ്റ് മോതകത്തിൻ്റെ ഷേപ്പ് വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാം അകത്തുനിന്ന് മടക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ ഇതങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പം കറക്റ്റ് ചപ്പാത്തി പോലെ ഇരിക്കും, പക്ഷെ നമ്മൾ പിച്ചുമ്പോൾ അതിൻ്റെ അകത്ത് മസാല കാണും. അതാണ് നമ്മുടെ ആലു പറാത്തയുടെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം നമ്മുടെ പറാത്ത നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്, ഇനി ഇത് ചുട്ടെടുക്കണം, അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. അപ്പം ഞാൻ നല്ലപോലെ പരത്തിയെടുക്കട്ടെ എൻ്റെ ആലു പറാത്തയുടെ പറാത്ത. സോ പരത്തി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് ഞാൻ എന്താണ്ട് തവയിലിട്ട് ചുട്ടെടുക്കാൻ പോവാം. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ യൂസ് ചെയ്യാം, പക്ഷേ ബട്ടർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇത് വെച്ചിട്ട് ഇപ്പോൾ ബട്ടർ ഇല്ല, ബാക്കി സാധനമെല്ലാം ഉണ്ട്. അപ്പം പിന്നെ നിങ്ങൾ ഗീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുണ്ടാക്കിക്കോ, അല്ലെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാണ് ഒരു ടേസ്റ്റ്. അപ്പം എൻ്റെ പറാത്ത ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, എൻ്റെ പറാത്ത റെഡി ആയി. ഇതാണ് എൻ്റെ പറാത്ത, കണ്ട ചപ്പാത്തി പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഉണ്ട്. അപ്പം ദാ പറാത്തകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നതല്ലേ. ഇതിൻ്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് സാലഡാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് സാലഡ് ഇല്ലെങ്കിൽ സാലഡിനെക്കാട്ടിയും പുതിന ചട്നിയോ മല്ലിയില ചട്നിയോ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല രസമാണ്, കാര്യം അകത്ത് ഈ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് അത് വെച്ച് മാത്രം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. കൂടുതൽ ഡിഷസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.